അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റാബിയാസ് കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു സേമിയ ബർഫിയാണ് നമ്മൾക്ക് ഇന്ന് കണ്ടു നോക്കാം സേമിയ ബർഫിയിലേക്ക് വേണ്ടിട്ട് ഈ ടൈപ്പ് സേമിയയാണ് വളരെ തിന്നായിട്ടുള്ള സേമിയയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾക്ക് കൈ വെച്ച് തന്നെ കവല വെച്ച് തന്നെ ഒന്ന് ഒടിക്കാം ഇതേപോലെ 1/2 ടേബിൾസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടറിലാണ് നമ്മുടെ സേമിയ ഫ്രൈ ചെയ്തിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ സേമിയ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഒരു 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണത്തിനു വേണ്ടിയാണ് ഏലക്കപ്പൊടി ചേർക്കുന്നത് ഞാൻ ഇതിൽ 2 ടേബിൾസ്പൂൺ പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കവർ സേമിയയ്ക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർക്കുന്നത് നിങ്ങൾ 2 കവർ സേമിയയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കണം നമ്മുടെ സേമിയ ഇവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഈ സേമിയ ഇതുമായിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം എങ്കിലാണ് അതിന് നല്ലൊരു മധുരം ഉണ്ടാകുന്നത് ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് ബോൾസ് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം ഇത് ഇവിടെ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നമ്മൾക്ക് ചൂടോട് കൂടി തന്നെ ബോൾസ് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം ഒരു സ്കൂപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം വേണ്ടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കാം ഇത് ഈ പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കാം നല്ലൊരു ഷേപ്പ് കിട്ടും ഇതേ ഷേപ്പിലാണ് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇത് പ്ലേറ്റിലേക്ക് ഇനി നമ്മൾക്ക് കമത്തിയിടാം നല്ലൊരു ഷേപ്പാണ് ഇങ്ങനെ നമ്മൾ ഇത് ഉപയോഗിച്ച് എടുക്കുന്നത് കൊണ്ട് കിട്ടുന്നത് ഞാൻ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഇതേ ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാനിതിവിടെ എല്ലാം ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായി കുറച്ച് പിസ്ത പൊടിച്ചത് വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഉള്ളി 3 ഇൻഗ്രീഡിയൻസ് മതി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോമായി അടുത്തൊരു ദിവസം കാണുന്നിടം വരെയും അസ്സലാമു അലൈക്കും ബൈ ബൈ